മലപ്പുറം വിവാദ പരാമർശത്തിൽ നിലപാട് ഘടിപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിലും സർക്കാർ നടപടിയിലും ഗവർണർ രാഷ്ട്രപതിക്ക് ഇന്ന് റിപ്പോർട്ട് നൽകിയേക്കും. വിവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതിനിടയിലെ രാജ്ഭവൻ നീക്കം മുഖ്യമന്ത്രിക്ക് നിർണായകമാണ്. പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം ഗവർണറുടെ നീക്കം, അത് രാജ്ഭവൻ്റെ നീക്കം വളരെ നിർണായകമാണ്. അതായത് ഇന്നലെ ഗവർണർ പറഞ്ഞത് തൻ്റെ അധികാരം എന്തെന്ന് താൻ കാണിച്ചു തരാം എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ കടുപ്പിച്ച് പറഞ്ഞത്. എന്തായാലും ഇതിന്മേൽ ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന്, സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ സംബന്ധിച്ച് അദ്ദേഹം ചീഫ് സെക്രട്ടറിയെയും ഡി ജി പിയെയും രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചുവെങ്കിലും അവർ പോകാൻ തയ്യാറായിരുന്നില്ല. അതെല്ലാം അടിസ്ഥാനമാക്കിയാണ് ഗവർണർ നിലപാട് കടുപ്പിക്കുന്നത്, അല്ലേ ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത്? വിനോദ്, അതീവ ഗൗരവമായ ഒരു വിഷയമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. എന്നാൽ ആ മുഖ്യമന്ത്രി ഉന്നയിച്ച വിഷയത്തിൽ പിന്നീട് അദ്ദേഹം ആ വിഷയത്തിലെ ഒരു വിശദീകരണം നൽകണമെന്നായിരുന്നു ഗവർണർ ആവശ്യപ്പെട്ടത്. അതായത് മലപ്പുറവുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണക്കടത്തും അതും ഹവാല ഇടപാടുകളും അതുമായി ബന്ധപ്പെട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കും അതുപോലെ രാഷ്ട്ര വിധ്വംസന പ്രവർത്തനങ്ങളിലേക്കൊക്കെ നയിക്കുന്നതടക്കമുള്ള ഒരു പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായി. എന്നാൽ അതിനുശേഷം ഇതിൽ ഒരു വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അതിലൊരു മറുപടി ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ടായതും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയെയും ഡി ജി പിയെയും വിളിച്ചു വരുത്തിക്കൊണ്ടൊരു വിവരങ്ങൾ തിരക്കുന്നതിൻ്റെ ഭാഗമായി വിളിച്ചു വരുത്താനുള്ളൊരു നീക്കം ഗവർണറുടെ ഭാഗത്ത് നടത്തി. എന്നാൽ ആ നീക്കത്തെയും തടയിടുന്ന സാഹചര്യമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. അങ്ങനെ പോകേണ്ടതില്ല എന്നൊരു നിലപാട് മുഖ്യമന്ത്രിയും എടുത്തു. അതായത് ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ ഡി ജി പിയും പോകേണ്ടതില്ല, ഗവർണറെ കാണാൻ പോകേണ്ടതില്ല, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ വിശദീകരണം നൽകേണ്ടതില്ല എന്നൊരു നിലപാടെടുത്തതോടെയാണ് ഗവർണറും ഇതിൽ മറ്റൊരു തലത്തിലേക്ക് ഒരു നീക്കം നടത്തുന്നത്. അതായത് നിലവിൽ ഇത്തരത്തിലൊരു അധികാര പരിധി എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ അതിൽ ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ആൾ എന്ന നിലയിൽ തനിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഗവർണർ നേരത്തെ പറഞ്ഞിരുന്നത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇതിൽ വിവരങ്ങൾ അറിയേണ്ട തൻ്റെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇതിലെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിനെയും അതുപോലെ തന്നെ രാഷ്ട്രപതിയെയും അറിയിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്നും ഗവർണർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് എന്ന നിലയിലേക്ക് ഗവർണറുടെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ നടക്കുന്നത്. നേരത്തെ തന്നെ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഈ മുഖ്യമന്ത്രിയുടെയും സമീപനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും സമീപനത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഗവർണർ ഉന്നയിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ശക്തമായൊരു നടപടി എന്ന നിലയിലേക്ക് ഗവർണറും നീങ്ങുന്നത്. ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് ഒരു വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്ത് നിന്ന് നീക്കം നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഈ ഇത്തരം വിഷയങ്ങൾ, അതായത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായ ഗുരുതരമായ ഒരു പരാമർശമാണ് ഉണ്ടായിരിക്കുന്നത്, സംസ്ഥാന സർക്കാരിനെ അടക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആണ് ഇത് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗൗരവം എന്ന് പറയുന്നത്. അതായത് ഈ ഹവാല ഇടപാടുകളും അതുപോലെ തന്നെ മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കടക്കം സ്വർണ്ണക്കടത്ത് കൊണ്ടുപയോഗിക്കുന്നതടക്കമുള്ളൊരു പരാമർശം ഉണ്ടായിട്ട് അതിനുശേഷം അത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ കാരണം എന്താണ്, ഏത് രീതിയിലാണ് ഇത് ഇത്തരത്തിലുള്ള രാഷ്ട്ര വിധ്വംസന പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നതടക്കമുള്ള വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ അറിയ അതിൽ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ സാരംഗ്യം എന്നതടക്കമുള്ളവ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു നിസ്സഹകരണം ഉണ്ടാകുന്നത്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിസ്സഹകരണം ഉണ്ടാകുന്നത്. അതിനു പിന്നാലെയാണ് ഒരു കടുത്ത നടപടി എന്ന നിലയിലേക്ക് ഗവർണറും നീങ്ങുന്നത്. പ്രശാന്ത്, സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി അദ്ദേഹം ദേശീയ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുകയാണ് തന്റെ സംസ്ഥാനത്ത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗൗരവമേറിയ ഒരു വിഷയമാണ്. കാരണം ഇതിൽ ഗവർണർ ഇടപെടേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നല്ലേ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത്? കാരണം ഗവർണർ ഈ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയത് ചട്ടവിരുദ്ധമാണെന്ന് സർക്കാർ പറയുമ്പോഴും ഇതിൽ എന്ത് ചട്ടവിരുദ്ധതയാണ് അല്ലെങ്കിൽ എന്ത് നിയമലംഘനമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വിശദീകരിക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിലൊരു ഒളിച്ചുകളി സമീപനമല്ലേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? അതെ, നമ്മുടെ ഒരു പ്രേക്ഷകൻ പറയുന്നത്, ഡോക്ടർ പ്രശാന്ത്, ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നത് നമ്മുടെ കേരളത്തിലെ പുലിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് കമൻ്റ് വരുന്നത്. തീർച്ചയായും ഈ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അത്തരത്തിൽ അതിനെ എതിർത്തുകൊണ്ട് ഇടപെടൽ ഉണ്ടാകുന്നുകൊണ്ടാകാം അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഈ സാധാരണ ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ ദേവിക പറഞ്ഞതുപോലെ ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ അതീവ ഗൗരവമുള്ള വിഷയമാണ് ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നത്, മുഖ്യമന്ത്രി നടത്തിയ പരാമർശം. എന്നാൽ ആ പരാമർശത്തിൽ പിന്നീട് ഇതിൽ ഒരു വിശദീകരണം നൽകുവാൻ അദ്ദേഹം
തയ്യാറാകുന്നില്ല എന്നതാണ് ഈ ഇതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം പലതവണയായി പലതും പല ബി ജെ പി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പലതവണ ഉന്നയിച്ചൊരു വിഷയം കൂടിയാണ് ഈ ഹവാല ഇടപാടുകളും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അടക്കം ഈ സ്വർണ്ണക്കടത്ത് വഴിയൊരുക്കുന്നു എന്നതടക്കമുള്ളത്. പലതവണ പ്രതിപക്ഷവും ബി ജെ പിയും അടക്കമുള്ളവരെ ഉന്നയിച്ച വിഷയമാണ്. ആ ഉന്നയിച്ച വിഷയം തന്നെയാണ് പിന്നീട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയും ആ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. എന്നാൽ പിന്നീട് ആ പരാമർശത്തിൽ നിന്ന് എന്താണ് ആ പരാമർശത്തിൻ്റെ കാരണം, അടിസ്ഥാനം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ തെളിവുകൾ നിരത്തുവാനോ, അല്ലെങ്കിൽ ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്, എവിടെ നിന്ന് അത് ഈ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ആ തെളിവുകൾ ലഭിച്ചതെന്ന് അടക്കമുള്ള കാര്യത്തിലാണ് ഗവർണർ മുഖ്യമന്ത്രിയോട് ആരാഞ്ഞത്. എന്നാൽ അതിലാണ് അദ്ദേഹം ഒരു സമീപനത്തിൽ നിന്ന് പിന്നീട് പിന്നോട്ട് പോകുന്ന ഒരു നിലയിലേക്ക് എത്തിയത്, അതായത് വിശദീകരണം നൽകാൻ സാധിക്കാത്ത ഒരു നിലയിലേക്ക് എത്തിയത്. അതാണ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലും ഗവർണർ സൂചിപ്പിച്ചത്. മറച്ചു പിടിക്കാൻ എന്തൊക്കെയോ ഉണ്ട്, അതുകൊണ്ടാണ് ഇതിൽ വിശദീകരണം നൽകാത്തത്. മാത്രമല്ല ഉന്നത ഉദ്യോഗസ്ഥരെ, ഡി ജി പി അടക്കമുള്ള ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ ഈ വിഷയങ്ങൾ വിശദീകരിക്കുന്നതിന് തടഞ്ഞു നിർത്തുന്ന സാഹചര്യമുണ്ടായതും എല്ലാം ഈ മറച്ചു പിടിക്കാൻ എന്തൊക്കെയോ ഉള്ളത് കൊണ്ടാണ് എന്ന് ഒരു കത്തിൽ രൂക്ഷമായ വിമർശന രീതിയാൽ ഗവർണർ ഉന്നയിക്കുകയും ചെയ്തു. അതിനും മറുപടിയില്ലാത്ത സാഹചര്യത്തിലാണ് വീണ്ടും കടുത്ത നിലപാടെന്ന നിലയിലേക്ക് ഗവർണറും നീങ്ങുന്നത്. ശക്തമായൊരു നിലപാട് സ്വീകരിക്കുന്ന രീതിയിലേക്കാണ് ഗവർണറുടെ ഇപ്പോഴത്തെ നിലപാടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം രാഷ്ട്രപതിയെ, നിലവിലെ സാഹചര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാനുള്ള ഒരു കത്ത് അയക്കുവാനുള്ളൊരു നിലയിലേക്ക് നടപടിയിലേക്കാണ് ഇപ്പോൾ ഗവർണർ നീങ്ങുന്നത്. മാത്രമല്ല സംസ്ഥാനത്ത് ഈ അസാമാന്യ സാഹചര്യം എന്ന നിലയിലേക്ക് ഈ രാഷ്ട്ര വിധ്വംസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു എന്നടക്കമുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ രാഷ്ട്രപതിക്കും ഈ വിഷയങ്ങൾ ധരിപ്പിക്കുന്നതിലേക്ക് നീങ്ങുന്നത്. മാത്രമല്ല തൻ്റെ അധികാരം എന്താണെന്നും അതുപോലെ തന്നെ ഇതിൽ ഇടപെടാൻ തനിക്ക് അധികാരമുണ്ട് എന്നടക്കമുള്ളവ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഗവർണർക്ക് ഇതിലെന്താണ് ഗവർണറുടെ അധികാരം, ആ അധികാരം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഗവർണർക്ക് എന്തെല്ലാം അധികാരമുണ്ട് എന്നത് സർക്കാരിനെ കൂടി കാണിച്ചു കൊടുക്കേണ്ട, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യതയും ഗവർണർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടിയിലേക്ക് ഗവർണറും നീങ്ങുകയാണ്. തത്സമയം ചേരുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത്.